ഈ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിലക്ക് എന്ന് പറയുന്ന ഇതുമായിട്ട് സംഘടന വരുന്നത്. സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ലിയ. കഴപ്പൊന്നുമില്ല, അതെന്ത് പറയാ. പരിഹാരം എന്ന് വെച്ചാൽ എന്താ, എനിക്ക് അറിഞ്ഞൂടാ. അല്ല സാർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. ഇമോഷണലി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഇനി സിനിമ അങ്ങോട്ട് ചെയ്യാൻ പാടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല, പരിഹാരം ആവുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരവധി കൂടി തരണം, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഇതെല്ലാം ഇത് പടച്ചോൻ തീരുമാനിച്ചിട്ട് നടന്ന കാര്യങ്ങളാണല്ലോ. പൂർവ്വം ചെയ്തതല്ല, മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഈ രാമായണം എഴുതിയതോ കാട്ടാളല്ലേ? ആണ്, മനുഷ്യർക്ക് മാറാൻ പറ്റില്ല ഒന്നുമില്ല. ഇത് നടന്നേക്കണതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടല്ലോ. അപ്പൊ ആ കാരണങ്ങൾക്ക് വേണ്ടി ഞാനും കാത്തിരിക്കണം, ഞാനും നിങ്ങളെ പോലെ തന്നെ കാത്തിരിക്കണം. പിന്നെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കല ഉണ്ടായി പോയി, പക്ഷെ ചൂഷണം അതാര് ചെയ്താലും ഞാൻ എതിർക്കും. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു. പ്ലാൻഡ് അറ്റാക്ക് പോലെ തോന്നില്ലേ? ഈ നടന്നതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇങ്ങനെ നിന്നിട്ട് ഓക്കെ, അവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞ് അവന് കംപ്ലൈന്റ് ഉണ്ട്. ബാസി നേരത്തെ വരില്ല, ബാസി പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഞങ്ങളെ കിട്ടില്ല. ഇതിപ്പോ പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയായിരുന്നു. അങ്ങനെ എനിക്കിട്ട് പണിട്ട് വേണ്ട, ഇവിടെ അല്ലേലും സീൻ മൊത്തം കോൺട്ര. അഹങ്കാരത്തിനൊരു കുറവില്ല, ഇനിയെങ്കിലും വിവരമുള്ള പറയുന്നത് കേക്കണാക്കണാണ്ടേ. ഓ, ഞാൻ കഷ്ടപ്പെട്ട് തന്നെ പണിയെടുക്കും, ഞാൻ സിനിമയിൽ ഇനി അഭിനയിക്കും, എനിക്ക് പറ്റണ പോലെ ബ്രോ. അല്ലെ ഞാൻ വല്ല വാർക്ക് പണിക്ക് പോകും മച്ചാനെ. അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു വെച്ചതല്ലേ, ആരോടും പരാതി പറയാനും പറ്റില്ല. എന്തൊരു ഗതികേടാണ് അവന്റെ. ചേട്ടാ കാണാം, കണ്ടെങ്കിൽ കണ്ടെന്ന് പറയാം. വേഗം മാറി.